മനുഷ്യ മനസ്സുകളിലെ രണ്ട് തിന്മയാണ്. മനസ്സിൻ്റെയും ചിന്തയുടെയും പ്രവൃത്തിയുടെയും എല്ലാം വഴി തെറ്റായ മാർഗത്തിലൂടെ നയിക്കാൻ കാരണമാകുന്നത്. ഏത് ലോക പ്രശ്നങ്ങൾക്കും ഈ രണ്ട് വാക്കുകൾ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ തിന്മകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിൻ്റെയോ അത്യാഗ്രഹം, അതുപോലെ വാശി, ഈ രണ്ടെണ്ണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ ചിലപ്പോൾ ഉപരിപ്ലവമായിട്ട് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് കാരണം പലതാണെന്ന് പലര് ചൂണ്ടിക്കാണിച്ചേക്കാം. ഒരു കാര്യം ഉറപ്പാ, അത്യാഗ്രഹം, കാമം, പരിധിയില്ലാത്ത അത്യാഗ്രഹം, അധികാരത്തിനു വേണ്ടി, സാധനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടി, പേരിനും പ്രസിദ്ധിക്കും വേണ്ടി നമ്മൾ എന്തൊക്കെയാണോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടില് മനസ്സ് നിയന്ത്രണമില്ലാതെ, ആഗ്രഹങ്ങൾ പരിമിതികൾ മനസ്സിലാക്കാതെ അങ്ങ് കാട് കയറുമ്പോഴാണ് ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങളാവുന്നത്. കാമയേഷ, ക്രോധം, ദേഷ്യം ചില വ്യക്തിയോട്, ചില പ്രസ്ഥാനത്തോട്, ചില സ്ഥാപനത്തോട്, ചില സംഘടനകളോട്, ചില വിഭാഗത്തോട് ഒക്കെയുള്ള ദേഷ്യം അത് വാശിയായി മാറുന്നു. അതൊരു പക്ഷേ ഒരു വ്യക്തി അയാളുടെ അത്യാഗ്രഹം തീർക്കാനും അയാളുടെ വാശി തീർക്കാനും ഉപയോഗിച്ചു എന്ന് വരും. ആ വ്യക്തി അയാളുടെ കൂടെയുള്ളവരെ ഈ വാശി തീർക്കാനും അത്യാഗ്രഹം തീർക്കാനും ഉപയോഗിച്ച് മറ്റുള്ളവരെ എതിർത്തു എന്ന് വരും. പക്ഷേ അതിനെല്ലാം ഉപരിപ്ലവമായിട്ട് നോക്കിയാൽ ഏതൊക്കെയോ തരത്തിലുള്ള പുരോഗമനത്തിൻ്റെയും നന്മയുടെയും എല്ലാം മൂടുപടങ്ങൾ കൊടുത്തു എന്ന് വരും. ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഞാനും എൻ്റെ കൂടെയുള്ളവരും എന്ന് പറഞ്ഞ് നെഗറ്റീവിനെ പോസിറ്റീവാക്കി തീർത്ത ഗീബൽസിൻ്റെ തിയറി പോലെ ഒരേ നുണ, ഒരേ തെറ്റ്, ഒരേ പരിമിതിയുള്ള വീക്ഷണം, അതിനെ പരിമിതി ഇല്ലാത്തതാണെന്നും നല്ലതാണെന്നും ശരിയാണെന്നും വേണ്ടതാണെന്നും എല്ലാം വരുത്തി തീർക്കാൻ കാട്ടിക്കൂട്ടുന്ന തത്രപ്പാട് അതാണ്. കാമയേഷ, ക്രോധയേഷ, രജോ ഗുണസമുദ്ഭവ. മനുഷ്യ മനസ്സുകളിൽ നിന്നാണ് വരുന്നത്, ഇത് പുറത്തുനിന്നല്ല വരുന്നത്, അകത്തുനിന്നാണ് വരുന്നത്. അതിന് രണ്ട് പ്രത്യേകതയുണ്ട്. മഹാശനോ മഹാപാപ്മ, നമ്മളെ കൊണ്ട് ഒത്തിരി തിന്മകൾ അത് ചെയ്യിക്കും. ഈ രണ്ട് വികാരങ്ങൾ, അത്യാഗ്രഹവും വാശിയും മനസ്സിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒത്തിരി തിന്മകൾ ആ രണ്ട് വികാരങ്ങൾ ചെയ്യിക്കും. മഹാശനോ, അത് സർവ്വത് മന്ദ്യത്തിൽ നശിപ്പിക്കും. തിന്മകൾ പ്രകൃതി പോലും കൂട്ടു നിൽക്കില്ല വാശിക്കും പകയ്ക്കും, അത് പ്രകൃതി നിയമത്തിനെതിരാണ്. അതുകൊണ്ട് അതെല്ലാം അന്ത്യത്തിൽ ഊർധ്വശ്വാസം വലിച്ചു തീരും. ആ സമയത്ത് ജനത സംസ്കാരമുള്ളവർ, ബുദ്ധിജീവികൾ, സമൂഹത്തെ നന്മ നിറഞ്ഞ രീതിയിൽ നയിക്കേണ്ടവർ നേതൃത്വം നൽകുമ്പോഴാണ് ചില വ്യക്തികളുടെ, ചില സംഘടനകളുടെ, ചില പ്രസ്ഥാനങ്ങളുടെ ഈ അത്യാഗ്രഹവും വാശിയും തീർക്കല് സമൂഹത്തെ പരിധിക്കപ്പുറം നെഗറ്റീവായി ബാധിക്കാതെ നിലനിർത്തുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാ നന്മ ചെയ്യുന്ന, നന്മ നിലനിർത്തുന്ന, തിന്മകൾക്കെതിരെ പ്രതിരോധ നിര ചേർക്കുന്നവരെയാണ് ശരിക്ക് അവതാരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വാക്ക് നിങ്ങൾ ദൂരെ മാറി നിന്ന കേരളത്തിൽ നടക്കുന്നതിനെ കുറിച്ച് എല്ലാം പറയാൻ സാധിക്കും. അത്യാഗ്രഹം, പലതിനും വേണ്ടിയുള്ള അത്യാഗ്രഹം, കാമയേഷ, ക്രോധം, വാശി, പക തീർക്കല്, ഇത് രജോ ഗുണസമുദ്ഭവ, ചില വ്യക്തികളുടെ ഇൻഹറന്റ് സ്വഭാവമാണത്. ആ സ്വഭാവത്തിൽ ഒരു കാരണവശാലും
മാറ്റം വരാത്തയിടത്തോളം നശീകരണം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ സമൂഹം അതിന് നന്മ നിറഞ്ഞ രീതിയിൽ നല്ല ചിന്തകരും പണ്ഡിതരും പ്രവർത്തിക്കുകയാണെങ്കിൽ സമൂഹത്തിന് തെറ്റായ വഴിക്ക് നയിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.